കെഎസ്ഇബി ബില്ലിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. ഇരയായത് കോട്ടയത്തെ അധ്യാപിക. തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് ഇവർക്ക് നഷ്ടമായത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. എന്നിട്ടും വിടാതെ പിന്തുടർന്ന് സംഘം അക്കൗണ്ടിലെ വലിയ തുക ലക്ഷ്യമിട്ട് നേരിട്ട് വീട്ടിലുമെത്തി. ഓൺലൈൻ തട്ടിപ്പ് സംഘം സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെങ്കിലും വീട്ടിലെത്തിയ ആൾ സംസാരിച്ചത് മലയാളത്തിലാണത്രേ. കഴിഞ്ഞ മാസത്തെ വൈദ്യുതി ബിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി അധ്യാപികയുടെ ഭർത്താവിന്റെ മൊബൈലിലേക്ക് ഒരു SMS വന്നിരുന്നു. ഇങ്ങനെയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ഈ സന്ദേശത്തിൽ കണ്ട നമ്പറിലേക്ക് അധ്യാപിക വിളിച്ചപ്പോൾ എനിഡെസ്ക് എന്ന മൊബൈൽ സ്ക്രീൻ ഷെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. KCB കൺസ്യൂമർ നമ്പറും പറഞ്ഞ് കൊടുത്ത് അപരൻ വിശ്വാസ്യത നേടി. ബില്ലിന്റെ പ്രശ്നം തീർക്കാൻ വെറും 10 രൂപ അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. ബാങ്ക് SMS വന്നില്ലെന്ന പേരിൽ 2 ATM കാർഡുകളിൽ നിന്ന് 10 രൂപ അടപ്പിച്ചു. ഈ സമയം കൊണ്ട് 2 കാർഡിന്റെയും വിവരങ്ങൾ എനിഡെസ്ക് ആപ്പ് വഴി സ്വന്തമാക്കിയ ഓൺലൈൻ കള്ളൻ പണം തട്ടിയെടുത്തു. കാർഡ് വഴിയുള്ള പണം പിൻവലിക്കൽ പരിധി 50,000 രൂപയായതുകൊണ്ട് കൂടുതൽ പണം പോയില്ല. പക്ഷെ ഒരു അക്കൗണ്ടിലുണ്ടായിരുന്ന വലിയ തുക ലക്ഷ്യമിട്ട സംഘം അധ്യാപികയുടെ വീട്ടിലെത്തി. ഇയാൾ സംസാരിച്ച് മലയാളത്തിലാണെന്ന് അധ്യാപിക പറയുന്നു. KCBക്കും ഉപഭോക്താവിനും മാത്രം അറിയാവുന്ന കൺസ്യൂമർ നമ്പർ ഈ തട്ടിപ്പ് സംഘത്തിനെ എങ്ങനെ കിട്ടിയെന്നാണ് വ്യക്തമല്ലാത്തത്. പണം അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായിട്ടും ബാങ്കിൽ നിന്ന് എന്തുകൊണ്ട് SMS വന്നിട്ടില്ല എന്നാണ് എല്ലാവരെയും കുഴപ്പിക്കുന്ന മറ്റൊന്ന്. ഓൺലൈൻ തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് സംശയം ഉയരുമ്പോഴും വീട്ടിലെത്തിയ മലയാളി ആരെന്ന ചോദ്യവും ബാക്കിയാകുന്നു.